സ്വന്തം വർഗം അടിമത്തത്തിൽ കിടക്കുന്നിടത്തോളം കാലം നീയും ഇവിടുത്തെ പിഴുത്തു നാറിയ ഒരു അടിമ തന്നെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സിവിക്കിനെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ പുള്ളി അടിയന്തരാവസ്ഥ കാലത്ത് അറസ്റ്റ് ചെയ്യപ്പെടുകയൊക്കെ ചെയ്ത അവിടുത്തെ ഒരു മാഷാണ് അമ്പലവയലായിരുന്നു പുള്ളി. പുള്ളി ഇത് കണ്ടിട്ട് പുള്ളി ഇത് വായിച്ചിട്ട് പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ സ്റ്റേജ് സങ്കല്പം എല്ലാം വിട്ടിട്ടുള്ളൊരു സാധനമുണ്ട്. അമ്മ നാടകം, പടയണി നാടകം, അപ്പോൾ ഈ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരുടെ അമ്മ നാടകം ഞാൻ കണ്ടിട്ടുണ്ട്, പടയണി നാടകം സാംസ്കാരിക വിധിയുടെ. അപ്പോൾ പുള്ളി അത് സാമ്പത്തികമായിട്ട് പുള്ളി ഒരു 10-300 രൂപ സഹായിച്ചു എനിക്ക്, മനസ്സിലായില്ലേ. അതും കൂടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് നാടക റിഹേഴ്സൽ നന്നായിട്ട് ഗംഭീരമായിട്ട് നടത്തി അരങ്ങേറ്റമൊക്കെ ആകാൻ. അതിൻ്റെ ഇടയ്ക്ക് ഒരു തവണ സിവിക്കൊക്കെ വന്നിരുന്നു, സിവിക്കും ശ്രീദേവിയും കൂടിയാണ് വന്നത് കാണാൻ, നാടകം കാണാൻ. അങ്ങനെ ഞങ്ങളിത് നന്നായിട്ട് ഭൂതാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് അവതരിപ്പിച്ച് തുടങ്ങിയത്. അപ്പോൾ അവതരിപ്പിക്കുമ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇത് ലേബിൾ ഏത് വേണം. അപ്പോൾ സിവിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് സാംസ്കാരിക വേദി എന്നിട്ടാൽ എന്താണെന്ന് പറഞ്ഞു. എനിക്ക് സത്യത്തിൽ ഈ സാംസ്കാരിക വേദി എന്നെ അറിയത്തില്ല. ഞാൻ കണ്ടിട്ടുള്ള ഇവരുടെ ഒരു നാടകം മാത്രം. അപ്പം എൻ്റെ ഒരു വിചാരം ഇത് വലിയൊരു കലാഗ്രൂപ്പാണ്. അമ്മ അതേമാനം രണചേതന നല്ല കരുത്തരായിട്ടുള്ളൊരു വലിയൊരു ഗ്രൂപ്പാണെന്നാണ് എൻ്റെ വിചാരം. അപ്പോൾ ഒരു അങ്ങനെയുള്ളൊരു സപ്പോർട്ട് വരുമ്പോൾ സീറോനേക്കാൾ എന്തുകൊണ്ടും മെച്ചമായിരിക്കും ഇതെന്നുള്ള. അപ്പോൾ എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ, അവർക്കിതൊന്നും അറിയില്ല. അവർക്ക് ഞാൻ സംഭവം ഞാനാണ് അല്ലേ, എൻ്റെ എത്രയോ വർഷങ്ങളായിട്ടുള്ള ബന്ധമുള്ള ആൾ, അതുകൊണ്ടിട്ടാണ് ഇവരെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നാടകം അരങ്ങേറി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഒരു ഗ്രാമത്തിൽ. അപ്പോൾ എൻ്റെ ഒരു ബേസിക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഗ്രാമത്തിലൊക്കെ ഇതിന് മുമ്പ് അതിരിക്കുന്ന പുറാട്ട് നാടകങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ ഒരു ഇതേമാതിരിയാണ്. ഒരു പന്തോ രണ്ട് മൂന്നാല് പന്തങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 10-60 ആൾക്കാരുടെ മുമ്പിൽ ഒരു നാടകം അവതരിപ്പിക്കാൻ പറ്റും, ഒപ്പം തന്നെ ഈ പാട്ടുകൾ പാടാൻ പറ്റും. അപ്പോൾ ഈ ഒരു വലിയൊരു ഒഴുക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരെ നമുക്കൊന്ന് മാറ്റി അവൻ്റെ തല വെച്ച് വേറൊരു ഡിസ്കഷനിലേക്ക് കൊണ്ടുപോവുക. അത് എഡ്യൂക്കേഷൻ ത്രൂ നമുക്ക് അങ്ങനെ തിയേറ്ററിലൂടെ. ഇതൊന്നും വളരെ ബോധപൂർവമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്താണ്, എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ നേടിയ അറിവാണിത്. അപ്പോൾ ഇതിന് ഒരുപാട് പ്രസക്തിയുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ചെല്ലുന്ന സ്ഥലത്തെല്ലാം ഇത് പൂതാടിനൊക്കെ ഗംഭീരൻ ഇതാണ്, അത് ഇന്ന തമ്പുരാൻ ചെയ്തതായിരുന്നു, ഇത് മറിച്ച് തമ്പുരാൻ ചെയ്തതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആൾക്കാരുടെ കമൻറ്റുകൾ, വമ്പൻ വിജയം. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ അടുത്തത് തൃശ്ശിലേരി, തിരുനെല്ലി, ഇങ്ങനെയുള്ള പൂതാടിയിൽ ആദ്യം അവതരിപ്പിക്കുന്ന വർഷം ഓർമ്മ, അത് 79 അവിടെ മുതലാ തുടങ്ങുന്നത്, 79 എന്നിട്ട് അവിടെ പിന്നെ നമ്മൾ തന്നെ അങ്ങ് തുടങ്ങണം. അപ്പോൾ ഈ സാംസ്കാരിക നാടകയാത്ര തുടങ്ങുന്നത് നാടകയാത്ര എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ തുടക്കത്തിൽ അങ്ങനെയുണ്ട്. തൃശ്ശിലേരിയിലൊക്കെ ഞങ്ങൾ വീടുകളിക്കടി കയറി കളക്ട് ചെയ്തിട്ട് എന്നാ ഈ പല എന്നാ ഈ പച്ചക്കറികൾ അരിയെല്ലാം കളക്ട് ചെയ്തിട്ട് വൈകുന്നേരം നാടകം കളിക്കും. അന്ന് നാടകം കളിച്ച് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ആൾക്കാരുടെ വകയൊരു കോൺട്രിബ്യൂഷൻ കിട്ടും. അത് 50 പൈസ, 1 അണ എട്ടണ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അതായിരുന്നു ഞങ്ങളുടെ. പക്ഷേ ഭയങ്കര രസമായിരുന്നു അത്, നാടകം എങ്ങനെ ഈ ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് കടന്നു വരുത്താൻ പറ്റും എന്നുള്ളത്. അല്ല ഇത് വളരെ ബോധപൂർവം അല്ലെങ്കിൽ തന്നെയും എൻ്റെയൊക്കെ പിന്നീടുള്ള നാടക കാര്യങ്ങളിൽ എന്നെ ഒരുപാട് സ്വാധീനിക്കുകയും മുന്നോട്ട് നിന്ന് നടത്തുകയും ചെയ്തൊരു നാടകമാണ് നാടകം. അതെ അതെ. അപ്പോൾ 79 കഴിഞ്ഞിട്ട് 81-82 സമയത്ത് പട്ടാമ്പിയിൽ പള്ളിപ്പുറത്ത് കളിക്കുന്നുണ്ട് വിദ്യാർത്ഥി ഒന്നിനു മുമ്പ്, വിദ്യാർത്ഥി സംഘടനയുടെ സമ്മേളനത്തിന്. അതെന്നിട്ട് ഞാൻ അന്ന് ചെയ്തൊരു അബദ്ധം എന്ന് വെച്ചാൽ പേയാട്ടം എന്നുള്ള പേരിൽ ഒരു ചെറിയ നാടകമാക്കി ഇതിൻ്റെ സംഗതികളൊക്കെ കണ്ടതിന് ശേഷമുള്ള ഒരു നാടകം പട്ടാമ്പി കോളേജിൽ നമ്മൾ കളിച്ചു. പട്ടാമ്പി കോളേജിൽ കളിച്ചിട്ട് പിന്നെയാണ് ക്യാമ്പസ് തിയേറ്റർ മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്നത്, നാടകങ്ങൾ ക്യാമ്പസിൽ വളരെ സജീവമായിട്ടുള്ള. അപ്പം എന്നെ നാടകപരമായിട്ട് വളരെ സ്വാധീനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇനി വേറെ പറയുകയാണെങ്കിൽ മലയാളത്തിലെ മികച്ച നാടകങ്ങൾ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു സംഗതിയായിട്ട്. അതെ, നാടികതി അത് നമ്മുടെ രണ്ടാമത്തെ കാര്യം. ഞാൻ എഴുതുമ്പോഴോ ചെയ്യുമ്പോഴോ ഇതൊന്നും ആലോചിച്ചില്ല. അതിൻ്റെ ഒരു പ്രായോഗിക രീതി നമ്മൾ ആലോചിക്കുന്നത്. അപ്പം ഇങ്ങനെയും നമുക്ക് നാടകം അവതരിപ്പിക്കാമെന്നും അതിന് ഭയങ്കരമായിട്ട് ആൾക്കാർ ഭയങ്കര ശ്രദ്ധിക്കുന്നുണ്ട്, അവർക്കത് മനസ്സിലാവുന്നുണ്ട്. ഈ ഹിസ്റ്ററി പറയുമ്പോൾ അവർ മനസ്സിലാവുന്നുണ്ട്, അതായത് പറയുന്ന ചരിത്രം പ്രത്യക്ഷത്തിൽ ഇവർ പറയുക ഇതിന്നാണ്, മനസ്സിലായില്ലേ.
അങ്ങനെ ഈ ഇത് തൃശ്ശിലേരി തിരുനെല്ലിയിലൊക്കെ കളിക്കുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എന്തൊരു എന്നാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തന്നെ എല്ലാം കൂടി ഒത്തുകൂടി അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അവിടെ. അത് സ്നേഹാലയത്തിൻ്റെ അപൂർണ കളിച്ചെടുത്ത് തന്നെ ഇതിൻ്റെ രണ്ടാം പാട്ട് അവതരിപ്പിക്കാൻ പറ്റി. അതൊരു വലിയൊരു സംഭവമാണ്. അങ്ങനെ നടന്ന് ഇങ്ങനെ പോകുന്നു. തമ്പുരാനായിട്ട് അന്നൊക്കെ അഭിനയിക്കുന്നത് മൊയ്തീൻ എന്ന് പറഞ്ഞൊരാളെ, അത് വേറൊരാളാണ്. പിന്നെ ഔസേപ്പ് കുഞ്ഞെന്ന് പറഞ്ഞ ഒരാളാണ് പിന്നീട് വന്നത്. അതിനകത്ത് ലക്ഷ്മണനായിരുന്നു അന്ന്. ആദ്യ കാലഘട്ടം ലക്ഷ്മണനായിട്ട് അഭിനയിച്ച ആളാണ് പിന്നീട് തമ്പുരാനായിട്ട് അഭിനയിച്ച് വരുന്നത്. അങ്ങനെ ആക്ടേഴ്സിൻ്റെ ഉള്ളിൽ ഒരുപാട് മാറ്റങ്ങൾ ഇതിനകത്ത് വന്നു. അപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്തു നിന്ന് പോയി മറ്റു സ്ഥലത്തേക്ക് പോകുക, എന്നിട്ട് പുഴയറുമ്പിൽ തീ കഞ്ഞിയെല്ലാം വെച്ച് കുടിക്കുക, അപ്പോൾ ഒരു ഫാമിലി യാത്ര പോലും കൂടിയായിരുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ മരിച്ചുപോയ സഹോദരൻ്റെ മക്കൾ, അതേമാതിരി എൻ്റെ സഹോദരിയുടെ മക്കൾ, ഇവരെല്ലാം ഞങ്ങൾ ഇറങ്ങുമെന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ കൂടും. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടി അവരും ഉണ്ട് ഈ കൂട്ടത്തിൽ. അവർ ചെറിയ വേഷമെല്ലാം കിട്ടി. അപ്പോൾ അവർക്ക് പ്രത്യേക സമ്മാനം കിട്ടുമ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ കളിക്കുമ്പോൾ ഈ പിള്ളേർക്ക് സമ്മാനം കൊടുക്കും പൈസ. അപ്പോൾ എന്നെ വേവിച്ചാച്ച ഇടയ്ക്ക് നാടകത്തിന് ഞാൻ ആ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് വരുമ്പോൾ വേവിച്ചാച്ച അമ്മ പൈസ കിട്ടി പിടിച്ചു നിർത്തിയിട്ട്. അങ്ങനെ ഭയങ്കര അനുഭവങ്ങളായിരുന്നു ഒരു ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയില്ല ഭയങ്കര രസമായിട്ട് അനുഭവങ്ങൾ. ഒപ്പം തന്നെ ഈ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അപ്പപ്പാറ അങ്ങനെ കളിച്ച് ഇങ്ങനെ ഒരു വയനാട്ടിലെ ഒരു ഒരു ആ ഒരു ഭാഗത്തൂടെ ഒരു വലിയ യാത്ര നടത്തി. അപ്പോഴാണ് സിവിക്ക് ഇതിനെ തൃശ്ശൂർ ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അങ്ങനെ അദ്ദേഹം അതിനൊരു പ്ലാൻ ചെയ്യുകയും അങ്ങനെ തൃശ്ശൂർ ഭാഗത്തേക്ക് അദ്ദേഹം വരുന്നത്. ഒന്നുമില്ലാതെ വരിക ഞങ്ങളവിടെ ചെരുപ്പ് വരിക. കെ എസ് സദാശിവനാണ് ഞങ്ങൾക്ക് ചെരുപ്പ് വാങ്ങി തരുന്നത്. അവർക്ക് കുറേ കൂടി തിയേറ്റർ അറിയാവുന്ന അക്കാദമിക് രീതിയിൽ നമുക്ക് ഈ ഇതൊന്നും അറിയില്ല. അതിൻ്റെ ഒരു സാധ്യത ശരിക്കും അങ്ങനെയാണ് വന്നത്. ബ്രഹിറ്റിൻ്റെ നാടകമായിട്ട് കണ്ടുവരികയാണ്. അപ്പോഴാണ് ഞാൻ ബ്രഹിറ്റിനെ കുറിച്ച് കേൾക്കുന്നത്. ഇത് വായിച്ചപ്പോൾ ഇതാരാണ്, അപ്പം നമ്മുടെ ടീമിലെ ആൾക്കാരിക്കുന്നത് ഇതാരുടെ ഈ പാർട്ടി, നമുക്ക് എന്ത് ബ്രഹിറ്റ്. എന്നിട്ട് ആ ഇവർക്ക് അന്നൊരു പാഠഭേദത്തിനല്ല, അന്നത്തെ ഒരു മാസിക ഉണ്ടല്ലേ ഇവരുടെ പ്രേരണ, പ്രേരണ പ്രേരണയുടെ മാസികയുടെ ആ ഓഫീസിലാണ് ഞങ്ങൾ കിടന്നുകൊണ്ടിരുന്നത്. അവിടെയായിരുന്നു കിടന്ന് കളിച്ച്. അത് സദാശിവൻ നല്ല ഇതായിരുന്നു, ഭയങ്കര ആത്മാർത്ഥമായിട്ടൊരു ഇതായിരുന്നു അല്ലേ. മറ്റു അപ്പോഴാണ് ഈ വ്യത്യസ്തരായിട്ടുള്ള ഈ പാർട്ടിക്കാരെ, ആ അവരുടെയൊക്കെ ഒരു വ്യത്യസ്ത ബുദ്ധിജീവികളായ ആൾക്കാരെ ഒക്കെ നമ്മളിങ്ങനെ കണ്ടു തുടങ്ങുന്നത് അങ്ങനെയാണ്. ആ തൃശ്ശൂർ പോക്കോട് കൂടിയിട്ട് നമ്മൾ ഇവിടെ മാത്രമല്ല ഈ നാടകം അവിടെയും ഭയങ്കരമായിട്ട് അംഗീകരിക്കപ്പെടുക. കാരണം വിമോചന സമരം ഇതിനകത്ത് പറയുന്ന ഈ ആദ്യത്തെ ഒരു കാലഘട്ടം കഴിഞ്ഞ ബാക്കിയെല്ലാം അവിടെയും നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആൾക്കാർക്ക് ഈ രീതിയിൽ ഒരു ഭയങ്കര അങ്ങനെയാണ് ഇത് കയറി വന്നത്. പിന്നെ അത് കളിച്ച് കളിച്ച് കേരളം മുഴുവൻ 530 ഇതിനകത്തിടെ ഇടയിലാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്, പട്ടാമ്പിയിലൊക്കെ വരുന്നത്. അങ്ങനെ 530-ാമത്തെ വേദി എത്തി, അത്രയും കളിച്ചു. ദിവസം 2 നേരമൊക്കെ കളിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. 2 സംഭവങ്ങളൊക്കെ അത്രയും പ്രിയമായിരുന്നു ആൾക്കാർക്ക് കാണാൻ. പക്ഷെ അത് കൊണ്ടു നടക്കുമ്പോൾ ആ ഒരു ആർജവുണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് അന്ന് അന്നേ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ സാമ്പത്തികം ഇല്ല, ധരിക്കാനോ യാത്ര ചെയ്യാനോ സൗകര്യങ്ങളില്ല. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്ന് കിട്ടുന്നത് ആ കൂടി ഞങ്ങളന്ന് കണക്ക് കിട്ടുമ്പോൾ ഈ 100 രൂപ അവിടെയുള്ള സംഘാടകർ ചിലർ സംഘടിപ്പിച്ചു തരും, അത് തന്നെ പോലും നമുക്ക് കിട്ടില്ല. പക്ഷെ അവർ ചിലവും താമസത്തിനുള്ള ഒരു സൗകര്യം അവിടെ അവരുടെ വീടുകളിലൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ ആ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു തോന്നുന്ന ഇത്രയും നല്ല മനുഷ്യരെ കണ്ട ഓരോ സ്ഥലത്ത് വരുമ്പോഴും നല്ല വിദ്വാൻമാർ, അതേമാതിരി കവികൾ, കലാകാരന്മാർ, ഒരു ഒരു മനുഷ്യരുടെ ഒരു നല്ല വസന്തകാലത്തിലൂടെ കടന്നു പോകുന്നവരെയാണ്. അത് എനിക്കാണ് എന്നാ ഇതിൻ്റെ ഒരു ഭാഗ്യം കിട്ടിയത്. ഓരോ സ്ഥലത്ത് വരുമ്പോഴും പുതിയ ആൾക്കാർ, അവരുടെ പുതിയ ഐഡിയാസ്, സ്വപ്നങ്ങൾ, ഇതെല്ലാം വണ്ടിക്കൂലി മാത്രമേ കിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അത് അതുപോലും കിട്ടാത്ത ഇടങ്ങളുണ്ട്. ഈ സാംസ്കാരിക വേദി എന്നുള്ള പേരിട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു നക്സൽ ഇതിൻ്റെ ഇതുമായല്ലോ. അപ്പോൾ അതിങ്ങനെ വന്നിരുന്നു. പക്ഷേ ഞാനിത് അന്തിക്കാട് സമ്മേളനത്തിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ ഞാൻ അത് വരുമ്പോഴൊന്നും എനിക്ക് ഈ സംഘടനയെക്കുറിച്ചിട്ടൊന്നും അറിയില്ല സത്യം പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സിവിക്കിൻ്റെ ഒരൊറ്റ ഇതിനകത്താണ് ഈ സാംസ്കാരിക, അല്ലെങ്കിൽ ഞാൻ 0 തന്നെ ഇട്ടിട്ട് പോകുള്ളൂ. എൻ്റെ ഒരു എത്രയും വർഷങ്ങളായിട്ടുള്ളൊരു ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന നാടകമായിരുന്നു. അപ്പോൾ ഈ നാടകം പെട്ടെന്ന് സാംസ്കാരിക വേദിയുടേതായിട്ട് മാറുക, ഒരു സംഘടനയുടേതായിട്ട് മാറുക. അന്തിക്കാട് സമ്മേളനത്തിൽ ഇവർ ഇത് കൂടുന്നതെന്ന് ഞാൻ പരസ്യമായിട്ട് പറയുന്നു, ഈ നാടകത്തിൻ്റെ ലേബിൾ ഞാൻ മാറ്റുകയാണ്, സാംസ്കാരിക വേദി എന്നുള്ളത് മാറ്റിയിട്ട്
വയനാട്ടിൽ നിന്നുള്ള പാവപ്പെട്ട കർഷകരും ഭൂരഹിതരായിട്ടുള്ള കൃഷിക്കാരുടെ നാടുകെത്തി എന്ന് പറഞ്ഞ് അവതരിപ്പിക്കാൻ തുടങ്ങി. അവിടെ വെച്ച് ഇത് മാറ്റിയായി ഇങ്ങനെ തന്നെ ഇത് തന്നെ പേര് ഇതേ ടൈറ്റിൽ വെച്ചിട്ട് ഇത്രയും ലെങ്തി ആയിട്ടുള്ള പേര് വെച്ച് ദരിദ്ര ഭൂരഹിത കർഷകരുടെ നാടുകെത്തിക. ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇവിടെ നിന്നാണ്. യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ പരിപാടി യൂണിവേഴ്സിറ്റി ഒരു അടുത്ത സ്റ്റുഡൻസിനെ അങ്ങോട്ട് കൂടി ഭയങ്കര പരിപാടിയായിരുന്നു. ആ നാടകം കഴിഞ്ഞിട്ട് പിറ്റേന്ന് പൊറ്റമ്മൂർ വരിക. ആ പൊറ്റമ്മൂരാൻ്റെ ആരും 8 തവണ അതിന് മുമ്പ് അവതരിപ്പിച്ച് കഴിഞ്ഞതാണ് ഈ വാസുവരൻ്റെ അടുക്കൽ. അവിടെ അന്ന് സ്പാർട്ടക്കാസ് എന്ന് പറഞ്ഞ നാടകമുണ്ട്. ഈ നാടുഗതിയെ ഇവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ഇവർക്ക് മൈക്ക് പെർമിഷൻ കൊടുത്തിട്ടില്ല, ഏത് പൊറ്റമ്മൽ ഇതിന്. അപ്പോൾ പക്ഷേ ഇവർ പറഞ്ഞ് നമ്മൾ ധൈര്യത്തോടെ ഇത് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴും നമുക്കിതിൻ്റെ ഈ ലീഗലിയുള്ള പ്രശ്നങ്ങളൊന്നും അറിയത്തുമില്ല. നമ്മളവിടെ ചെല്ലുന്നവരും ഇതിൻ്റെ ഒരു ഈ ആഭ്യന്തര പ്രശ്നങ്ങളൊന്നും നമ്മളൊന്നും പറയാറുമില്ല, നമ്മളട്ട് അറിയാറുമില്ല. പ്രത്യേകിച്ച് നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഞങ്ങളുടെ അനുഭവത്തിൽ ഞാൻ എല്ലാവരും പറഞ്ഞു നമ്മൾ ആരുടെയും പേര് ചോദിക്കാതിരിക്കുക. കാരണം എന്തെങ്കിലും അബദ്ധത്തിൽ നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കാരണം വേറെടുത്തും പിടുങ്ങേണ്ട കാര്യമില്ല. ഇതെല്ലാമായിട്ട് അത് കാരണം ഒരാളുടെ പേരോ ഈ പോയ സ്ഥലങ്ങളുടെ പേരുകളോ ഒന്നും നമുക്ക് മനസ്സിലായി. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് എപ്പോഴേലും പിടിക്കപ്പെടാം എന്നുള്ളത് നമുക്കറിയായത്. അങ്ങനെ ഈ പൊറ്റമ്മല ചെന്ന് അപ്പം ഞാൻ ഈ സ്റ്റേജിൽ വലിയ സ്റ്റേജ് ഇവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സ്പാർട്ടക്കാസിന്. ഞങ്ങൾക്ക് പിന്നെ താഴെയാണ് കളിക്കേണ്ടത്, ആദ്യം നാടുകെത്തിയ പിന്നെ സ്പാർട്ടക്കാസ്. അപ്പോൾ ഈ ഒരു മേക്കപ്പ് കഴിഞ്ഞ് അപ്പോൾ വാസോട്ടം വന്നിട്ടോട് പറഞ്ഞു ബേബി നീ രണ്ട് പാട്ട് പാടണം. അപ്പം ഞാൻ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞു, ഞാൻ ആ സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി. അബു എന്ന് പറഞ്ഞൊരു പയ്യനും എൻ്റെ കൂടെ വന്നു. ഞങ്ങൾ രണ്ടും കൂടെ വയനാട് പാടുക. വയനാട് ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുമ്പോൾ കാണാം ഈ അപ്പം ഈ മൈക്ക് വെച്ചിട്ടുണ്ട് ഇവർ. അതായത് ഇവർക്ക് മൈക്ക് പെർമിഷൻ കൊടുത്തില്ല, നിയമപരമായിട്ട് അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് എന്തൊരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതിൽ നമ്മളിങ്ങനെ മൈക്രോഫോണിലൂടെ പാടിക്കൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് പോലീസ് വലിയൊരു ഗ്രൂപ്പ് കയറി വരികയാണ്. എല്ലാം നിറഞ്ഞ ശരിക്കും ഒരു യുദ്ധത്തിന് വരുന്ന കാര്യം. ഇവരിങ്ങനെ കയറി വരുന്നു. അപ്പോഴത്തേന് ഇവർ വളരെ അറേഞ്ച്ഡായിരുന്നു. ഇവർ മൈക്രോഫോണും ആംപ്ലിഫയറും മാറ്റി. ഇത് രണ്ടും പിടിച്ചാലാണ് ഇതിന് കേസുള്ളൂ. അങ്ങനെ അതിൻ്റെ ഒരു സംഭവം. ഇതിന് പ്രായോഗികമായിട്ട് അവർ നടത്തിയ കാര്യമാണ്. അപ്പം ഞാൻ ഈ വടിമാരികളുടെ മുമ്പ് പാടിക്കൊണ്ട് നിൽക്കുന്നു. ഈ തുടിയുണ്ട് എൻ്റെ തോളയിൽ. അങ്ങനെ വന്നു കഴിഞ്ഞപ്പം എന്നെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ വാസുവരനെ ഇടപെട്ടു. വാസുവരനെ ഇടപെട്ട് കഴിഞ്ഞ് വാസുവരനെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളെല്ലാം കൂടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ആ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ ഫുൾ മേക്കപ്പിലാണ്. എൻ്റെ കൂട്ടത്തിൻ്റെ അബു ലക്ഷ്മണനായിട്ട് അബ്ലി കാണിക്കുന്നത് പുള്ളി മേക്കപ്പിലാണ്. ഞങ്ങൾ ഈ സ്റ്റേജിലിരുന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നവർ ഇത് കണ്ടുകൊണ്ടിരുന്നു. അവരിറങ്ങി വന്നില്ല. അത് കാരണം അവർ തൽക്കാലം രക്ഷപ്പെട്ടു. അങ്ങനെ പിന്നെ അതിനകത്ത് മോഹൻ എന്ന് പറയുന്ന യാച്ചനായിട്ട് അഭിനയിച്ചിരുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. ആ പുള്ളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നവർ. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചുരുക്കി പറഞ്ഞാൽ 21 ആൾക്കാരുണ്ടായിരുന്നു അവിടെ. ഞങ്ങളുടെ നോക്കുമ്പോൾ ഇവരെല്ലാം നാടകക്കാർ കാണാൻ വന്നവരുണ്ട്. ഒരു പട്ടാളക്കാരനുണ്ട്. ആ പട്ടാളക്കാരനെ ഒന്നാം പ്രതിയാക്കി അയാൾ. ഇയാൾ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ അറസ്റ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവരെല്ലാവരും കുടുങ്ങിയിരിക്കും. ഒരു SFI ഒരു പയ്യൻ അവിടെ നിന്ന് ദേവഗിരി പഠിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യൻ, അവനീ ഓടിയ വഴി പോലീസ് വണ്ടിയുടെ അടുക്കായി. അവനെ പിടിച്ച് കയറ്റിയിട്ട് അതിനകത്ത് പ്രതിയാക്കി 6 പ്രതി. അങ്ങനെ നോക്കുമ്പോൾ ഒരു അപരിചിതരായ കുറേ ആൾക്കാർ ഇരുന്ന് ഞങ്ങൾ അവിടെ പോകുന്നു. ആ നാടകത്തിനെ ഇതിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് പൗരാവകാശ സമിതി മധുമാഷൊക്കെ കൂടെ കൂടിയിട്ട് ഞങ്ങളെ ജാമ്യത്തിലെടുക്കുക. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ഇത് ശരിക്കും ഒരു ഭയങ്കര പൗരാവകാശ കടന്നാക്രമണമാണ് എന്നുള്ള മട്ടിൽ ഒരു നാടകം അഭിനയിക്കാനുള്ള അവതരിപ്പിക്കാനുള്ള ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ ജാമ്യത്തിലിറക്കുന്നു. ഇവർക്ക് വേണ്ടിയിട്ട് ഇവർ ഇതിൽ പ്രതിഷേധമായിട്ട് കോഴിക്കോട് ടൗൺ ഹാളിൽ മീറ്റിംഗ് നടത്തുന്നു. അന്ന് കുറേ ആൾക്കാർ എം ഗംഗാരനുണ്ട്, അജിതയുണ്ട്, മറ്റേ ഇവരെയൊക്കെ കാണുന്ന അന്നാണ് ഞാനത്. അവിടെ ഇത് നാടകം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ് പരിപാടി. ഞാൻ എന്നെ ഇവരെ വന്ന് കൂട്ടി അവിടെ എത്തി. ഈ നാടകത്തിൻ്റെ അന്ന് അവിടെ എത്തി. ആ നാടകം നടക്കുന്ന അന്ന് രാത്രിയിലാണ് കേണിച്ചട മാത്തനെ ഇവിടെ തട്ടുന്നത്. അപ്പം ഞങ്ങൾ ഭാഗ്യം കൊണ്ട് വന്നതാണ് അവിടെ അവിടെ ടൗൺഹാളിൽ നാടകം. അതിൽ അന്ന് അത് അന്ന് നമ്മൾ അറിയുന്നില്ല. പക്ഷെ ഇവിടെ വളരെ പ്രചരണങ്ങൾ നടത്തിയിട്ടായിരുന്നു ഇവർ ചെയ്തത്. അല്ലാണ്ട് ഇവർ രഹസ്യമായിട്ട് ചെയ്തതല്ല. അറിഞ്ഞ് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പലതവണ ഇങ്ങനെ അപ്പോഴത്തേനും ഇവിടെയൊക്കെ നക്സൽ പ്രസ്ഥാനത്തിന് ആൾക്കാർ കുറേ കൂടുതലായി.
അങ്ങനെ ഞാൻ പിറ്റേന്ന് ഞങ്ങൾക്ക് നന്മണ്ടയാണ് നാടകം കളിക്കേണ്ടത്. ഈ വിവരം നമ്മളറിയുന്നില്ല. നന്മണ്ട നാടകം കളിച്ചു അവിടെ ഇതേമാതിരി തന്നെ ഭയങ്കര ഈ പത്രങ്ങളിലൊടുക്കി ആ സമയത്ത് നാടിയെത്തി ഇങ്ങനെ പ്രസിദ്ധമായിട്ടുണ്ട്. ഇങ്ങനെ അറസ്റ്റും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ഇതായി പൗരാവകാശ ടൗൺ ഹാളിലുള്ള ഇത് അതിനെക്കുറിച്ചും വാർത്ത വന്നായിരുന്നു. അപ്പോൾ നന്മണ്ട കഴിച്ച് ഞങ്ങളിപ്പോൾ ഓർക്കേണ്ട ഒരു തെയ്യക്കാരൻ്റെ വീട്ടിലാണ് അവിടെ നമ്മൾ താമസിക്കുന്നത്. നേരം പിടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ജയപ്രകാശ് എന്ന് പറഞ്ഞ ഒരാളാണ് അവിടുത്തെ യഥാർത്ഥ പേരാണോന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. അയാൾ ഓടി വന്നു. പുള്ളി പറഞ്ഞു നിങ്ങളിപ്പം പോകണം, ഇത് പത്രം മുന്നിലേക്ക് ഇട്ടു, ഇതാ ഇവിടെ കൊലപാതകം നടന്നിരിക്കുന്നു, നിങ്ങളെപ്പോൾ പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പേടിച്ച് അന്തം വിട്ട്. ഇനിയിപ്പോൾ എന്തായിരിക്കും ഗതി എന്നുള്ള നേരെ അവിടെ നിന്ന് കയറി ഇവയാൾ പറഞ്ഞു ഇപ്പോൾ ഇവിടെ നിന്ന് അല്ലെങ്കിൽ എനിക്ക് ഇവയ്ക്ക് പ്രശ്നമാണ്, നിങ്ങളല്ലേ ഇതിൻ്റെ ആൾക്കാരായിട്ടാണ് അറിയപ്പെടുന്നതായിരിക്കും. അവിടുന്ന് ഞങ്ങൾ വാസുവിൻ്റെ അടുത്തിലെത്താം. വാസുവിൻ്റെ അന്ന് മുതലക്കുളത്ത് ബുക്ക് ചെയ്തിട്ടുണ്ട്. വാസുവിൻ്റെ വാസുവിൻ്റെ പറഞ്ഞ് വളരെ ശ്രദ്ധിക്കണം, ഇത് നിങ്ങളാരും പുറത്തേക്കൊന്നും ഇറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ പുള്ളിയുടെ മുറിയിൽ തന്നെ കൂടി. പിന്നെ പിറ്റേന്ന് ഞങ്ങൾ മുതലക്കുളത്ത് അവതരിപ്പിക്കാൻ പോകുമ്പോൾ അവിടെ ചെന്ന് ചെറിയ റിഹേഴ്സലിന് ഇതെല്ലാം വെച്ച് കെട്ടി. ആൾക്കും ഒരു കണ്ടമാനം ആൾക്കാരുണ്ടായിരുന്നു. ഈ ടൗൺ ഹാളിലൊക്കെ നടത്തി പിന്നെ ഇതിനൊരു പേരുകൾ വന്നല്ലോ. ആ ആൾക്കാരെ നോക്കി നിൽക്കെ പെട്ടെന്ന് തന്നെ ഇതിലും വലിയ പോലീസ് എന്നാകും കിടന്നു വന്നിട്ട് ഞങ്ങളെ ബലമായിട്ടാണ് ഇത് കൊണ്ടുപോവാണ്. ആ ഇത് റിഹേഴ്സൽ ഇതെല്ലാം പൊളിച്ച് കളഞ്ഞ് ആൾക്കാരുടെ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. അത് 81 നടക്കുന്നത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി. ഞങ്ങൾ വയനാട്ടിലേക്ക് കൊണ്ടുപോകുന്നുള്ള കാരണം മർദ്ദനങ്ങളുടെ ഒരു ഇത് കേൾക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ വണ്ടിയിലിരുന്നിട്ട് അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങളെന്ത് കാണികളാണ്, നമ്മളിപ്പോൾ എന്ത് തെറ്റിയത്. അപ്പം ഞാൻ പോലീസിനോട് ചോദിച്ചു അറസ്റ്റ് ചെയ്ത ആളോട് അല്ലേ എന്താണ് സാർ ഞങ്ങൾ ചെയ്ത തെറ്റ്. അപ്പോൾ പുള്ളി സർക്കിൾ ഇൻസ്പെക്ടർ, പുള്ളി പറഞ്ഞു നിങ്ങൾ നാടകം നിരോധിച്ചിരിക്കുകയാണ്, അത് കാരണമാണ്. അപ്പം ഞാൻ ചോദിച്ചു ഓക്കെ നാടകം നിരോധിച്ചു. നാടകം നിരോധിച്ചു കഴിഞ്ഞാൽ നിരോധന ഉത്തരവ് ഞങ്ങൾക്ക് തരികയും അതിന് ശേഷം പിന്നെ നാടകം കളിക്കുമ്പോഴാണല്ലോ ഞങ്ങൾ തെറ്റുകാരാകുന്നത്. അതല്ലേ ശരി, നീ ന്യായം പറഞ്ഞ കേരളമെന്ന് പറയണ്ടത് കയറ്റി. പിന്നെ നീ ചണ്ട അടിച്ച് ഭയങ്കര കയ്യിൽ ചണ്ടയുണ്ടായിരുന്നല്ലോ, ആ ചണ്ടയെല്ലാം അടിച്ച് ഭയങ്കരമായിട്ട് ഞങ്ങളെ അവിടെ കൊണ്ടിട്ട് പിന്നെ റിമാൻഡ് ചെയ്യുകയാണ്. അത് 3 കോഴിക്കോട് ജയിലിൽ അത് ദിവസവും അങ്ങനെ ജാമ്യമൊന്നും ഇല്ല, ജാമ്യം തരുമല്ലോ, ഭയങ്കര ഇതിലായിരുന്നു. പക്ഷേ ജയിലിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ജയിലിലേക്ക് കയറുമ്പോൾ തന്നെ അതിന് മുമ്പ് അവിടെ ഇതായി ചെന്നിട്ടുണ്ടല്ലോ ഒരാഴ്ച. അപ്പോൾ ഈ നമ്മളൊരു കലാകാരന്മാരായിട്ടാണ് അവർ കാണുന്നത്, അല്ലാണ്ട് ഒരു ഭീകരവാദികളായിട്ടൊന്നുമല്ല. അപ്പോൾ ഈ അതിന് മുമ്പുണ്ടായിരുന്ന ഒരു ബന്ധമുണ്ടല്ലോ ഈ വാർഡന്മാർ ഒക്കെ ആയിട്ട് നമ്മൾ ചിരിച്ച് കാണിക്കുന്ന ഒരു ബന്ധം, അതിവിടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു തുടർച്ചയിൽ. അപ്പോൾ ഈ പിറ്റേന്ന് രാവിലെ അന്ന് രാത്രി എടുത്ത് പണിയെടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ഒറ്റ സെല്ലില്ല ഞങ്ങളെ കൊണ്ടിരിക്കും. നമ്മുടെ ഈ കുറേ നാടകം കാണാൻ വന്നവരൊക്കെ ഉണ്ട് ഇതിനകത്ത്. 27 ആൾക്കാർ ഇതിനകത്ത് ഇപ്പോൾ പ്രതികളായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇവർ നാടകം കാണാൻ വന്നവരുണ്ട്, എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. അപ്പം ഞങ്ങളുടെ കംപ്ലീറ്റ് ആൾക്കാർ പെണ്ണുങ്ങളെ ആണുങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തു വരും. അപ്പോൾ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളുടെ വാർഡുകളിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അന്ന് രാത്രിയിൽ റിഹേഴ്സല്, ഞാൻ ഭയങ്കര വാശി ചെയ്യും. ഒരു നാടകം അവതരിപ്പിക്കാൻ പോലും നമുക്ക് സ്വാതന്ത്ര്യമില്ല, പിന്നെ എന്താണെന്നുള്ള വാശിയിൽ രാത്രി തന്നെ റിഹേഴ്സൽ ചെയ്തു ഈ ആണുങ്ങളെ കൊണ്ടിട്ട്. നമ്മുടെ സിറാജൊക്കെയാണ് വെള്ളയായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ, അവനൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ടവരാണ് ഇതിനകത്ത്. രാത്രി ഇത് ചെയ്ത് അപ്പോൾ രാവിലെ നമുക്കൊരു 7 എനിക്ക് തോന്നുന്നത് നമ്മൾ കക്കൂസി പോകാനും, പൊതു കക്കൂസാണ് ഉള്ളവരെ, നമുക്ക് വേറെ കക്കൂസൊന്നും ഇല്ല അന്ന്. ഇന്നിപ്പോൾ വേറെ മാറ്റിയിട്ടുണ്ടാവും. എന്നിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തിട്ട് നമ്മൾ വലിയൊരാഴത്തിലുള്ള കിണറിൽ നിന്ന് നമ്മൾ തന്നെ വെള്ളം കോരണം. നമ്മൾ തന്നെ വെള്ളം കോരിയിട്ട് അത് ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കക്കൂസി പോകാൻ, വേറെ ഒരു ഇതുമില്ല. അപ്പം ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പായത് കാരണം ഞങ്ങളെല്ലാം അവസാനം വരെ നോക്കിയിരിക്കും ഇവരുടെ മറ്റുള്ള ആൾക്കാരുടെ ഇതെല്ലാം തീരുന്നേരം വരെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉള്ളൊരു സമയമുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെറിയ വീഡിയോ ഒക്കെ വലിച്ച് രാവിലെ കക്കൂസി പോയി ഒന്ന് കുളിച്ച് ഈസ ബടായിയൊക്കെ വിട്ടിരിക്കുന്നൊരു സമയമാണ്. 8 വരെ ഉണ്ട് ആ സമയം. ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ അനൗൺസ് ചെയ്തു ഇപ്പോൾ ഇവിടെ നാടകം നടക്കാൻ പോവാണ്, ഉടൻ വരിക എന്നും പറഞ്ഞു. അപ്പോൾ എല്ലാവരും ജയിൽ പുള്ളികളെല്ലാവരും കൂടെ വരിക അവരുടെ മുമ്പിൽ വെച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇതാണ് ഞങ്ങളിതിൻ്റെ സത്യത്തിൽ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ ചെയ്തത് നാടകം കളിക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇവർ രണ്ടാം വരവോട് കൂടി രണ്ടാമത്തെ വരവായല്ലോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാടകം, നിങ്ങളൊന്ന് കണ്ടു നോക്കുന്നു പറഞ്ഞിട്ട് നാടകം അവതരിപ്പിച്ചു. അതായിരുന്നു അവസാന അവതരണം. അതൊരു ഗംഭീര അവതരണമായിരുന്നു. ആ ഒരു ഞാനിവിടെ ഒരു ആ ഒരു തമിഴ് കാണാൻ പ്രായം ചെന്നൊരു കണ്ണനാവും എന്താ തായോട് എന്നെ പിടിച്ചിങ്ങ് കൊടുക്കടാ തമ്പുരാൻ
അതൊരു ഗംഭീരന ഇതായിരുന്നു. അത് നാടകം അവതരിപ്പിച്ച് അപ്പോഴത്തേനും പകുതി ആയപ്പോഴത്തേനും വാടന്മാരും വന്നു, അവരും ഇത് കണ്ടു നിന്നു, അവർ കളിക്കണ്ടെന്ന് പറഞ്ഞില്ല. അങ്ങനെ അതായിരുന്നു ആ സമയത്തെ ഒരു അവസാന അവതരണം എന്ന് പറയുന്നത്. അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിൽ ജീവിതം ഭയങ്കര രസമായിരുന്നു. ഒന്നാമത് ഈ നാടകം അവതരണം, ഇവർ ആർട്ടിസ്റ്റുകളായിട്ടാണ് എന്നെയൊക്കെ കണ്ടിരുന്നത്. പാട്ട് പാടിക്കും, പ്രത്യേകിച്ച് കാവൽപ്പാട്ടുണ്ട് നാടകത്തിലുണ്ടായിരുന്നത്, ആ അത് പാടിക്കും. വല്ലാത്ത ഇരുടൂ ഒഞ്ചുമു കണ്ടുമു പാരാ ചെറിയ തപ്പ മാത്ര കിരിയൻ്റോ ചിരി കൂടി മൂക്കിരിയൻ്റോ ആനയിനി വരുവനോ എന്നോ ഓ ഏ തമ്പുരാൻ്റെ അറിയുന്ന വിത്തെടുത്തേ ഉദിച്ചുന്ന വിതച്ചേ കൂരിക്കാവിളിക്കുന്ന കൂവി നടാന്തേ പന്തിക്കാവിളിക്കുന്ന കാറി നടാന്തേ ആന ഇനി വരുവോനോ എന്നോ ഏ ഇതാണ് കാവൽപ്പാട്ട്. അതായത് ഞാൻ തമ്പുരാൻ്റെ അറിയുന്ന വിത്തെടുത്ത് ഊതി വിതച്ച് വിത്ത് വിതച്ചു, പിന്നെ ഞാൻ കിടികൾക്ക് വേണ്ടിയിട്ട് കാവൽ നടക്കുകയായിരുന്നു, പിന്നെ കുറച്ച് വലുതായപ്പോൾ പന്നികൾ വന്നു, പിന്നെ അതുവേണ്ടി കാറി നടന്നു, ഇപ്പോൾ ഇനി ആന വരുമോ ഇല്ലയോ എനിക്കറിയില്ല. അത് പറയുന്നൊരു പാട്ടാണ്. ഇതിങ്ങനെ നാടകത്തിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് വിട്ടുകൊടുക്കും ഞാൻ. ഒരു മൂഡ് മാറുന്നതനുസരിച്ച് ഇതിനനുസരിച്ച് വിട്ടുകൾ കുറേ പാട്ടുകൾ അങ്ങനെ വിട്ടുകൊടുക്കും. അപ്പോൾ ഈ പാട്ട് ഇടയ്ക്ക് ഇവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. അതിന് പറയും അണ്ണാ മറ്റോ ഇത് പാടാൻ പറയും കാവൽപ്പാട്ട്. പിന്നെ ഭയങ്കര ഒരു ഇതായിരുന്നു. അങ്ങനെ ഇവരുടെ ഒരു കുറേ എനിക്ക് ഇവരെല്ലാമായിട്ട് നന്നായിട്ട് സംസാരിക്കാനും ഇവരൊക്കെ എങ്ങനെയാണ് ജയിലിലെത്തിയത്, അപ്പോൾ എനിക്കതിലൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടേയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരു കുറേ ആൾക്കാരുടെ വലിയ വലിയ കഥകൾ കിട്ടുകയാണ്. എന്തുകൊണ്ടായിട്ടാണ് അവർ കൊലയാളികളായത്, പിന്നെ ഈ ചെറിയ കളവുകൾ, പോക്കറ്റടി, ഇതൊന്നും ചെയ്യാണ്ട് പോലീസ് പിടിച്ച് സംശയ കേസിൻ്റെ പേര് പിടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, അങ്ങനെ പല വെറൈറ്റി ആൾക്കാരെയായിട്ട് പരിചയപ്പെടാനും അവരുടെ ഒരു ലൈഫ് സ്റ്റോറികൾ ഇങ്ങനെ മനസ്സിലാക്കാനൊക്കെ. ചെറിയ തപ്പ മാത്ര കിരിയൻ്റോ ചിരി കൂടി മൂക്കിരിയൻ്റോ ആന ഇനി വരുവോനോ എന്നോ